ഓം ശാന്തി. 8/8/2020 ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ വഴികാട്ടിയാകുന്നതുപോലെ വഴികാട്ടിയായി മാറി എല്ലാവർക്കും വീട്ടിലേക്കുള്ള വഴി പറഞ്ഞുകൊടുക്കണം. അന്ധന്മാരുടെ ഊന്നുവടിയായി മാറണം. ചോദ്യം: നിങ്ങൾ കുട്ടികൾക്ക് മാത്രം അറിയാവുന്ന ഈ ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതുമായ അനാദിയായ ഡ്രാമയുടെ രഹസ്യമേതാണ്? ഉത്തരം: ഇതുണ്ടായതും ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതുമായ അനാദിയായ നാടകമാണ്. ഇതില് ഒരു അഭിനേതാവിനെയും കൂട്ടിച്ചേർക്കാൻ കഴിയില്ല, ആരെയും കുറയ്ക്കാനും കഴിയില്ല, ഇടയിൽ ആർക്കും മോക്ഷവും ലഭിക്കില്ല. ഞങ്ങൾക്ക് ഈ വരവ് പോക്കിന്റെ ചക്രത്തിൽ നിന്ന് മുക്തമാകണമെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. ബാബു പറയുന്നു, കുറച്ച് സമയത്തേക്ക് മാത്രം ഇതിൽ നിന്ന് മുക്തമാകാം, പക്ഷേ പാർട്ടിൽ നിന്നൊരിക്കലും ആർക്കും മുക്തമാകാൻ കഴിയില്ല. ഡ്രാമയുടെ രഹസ്യത്തെക്കുറിച്ച് നിങ്ങൾ കുട്ടികൾക്ക് മാത്രമേ അറിയൂ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സത്യം സത്യമായ ബ്രാഹ്മണനായി മാറി എല്ലാവരെയും ജ്ഞാനാമൃതം കുടിപ്പിക്കണം, ജ്ഞാനചിതയിലിരുത്തണം. ശരീര നിർവഹണാർത്ഥം ജോലികളെല്ലാം ചെയ്തുകൊണ്ടും പതിതത്തിൽ നിന്ന് പാവനമാകാൻ ബാബയുടെ ഓർമ്മയിലിരിക്കണം. എല്ലാവർക്കും ബാബയുടെ ഓർമ്മ ഉണർത്തിക്കൊടുക്കണം. വരദാനം: നിരന്തര ഓർമ്മയുടെയും സേവനത്തിന്റെയും സന്തുലനത്തിലൂടെ കുട്ടിക്കാലത്തെ നാട്യഭാവങ്ങൾ സമാപ്തമാകുന്ന വാനപ്രസ്ഥിയായി ഭവിക്കട്ടെ. ചെറിയ ചെറിയ കാര്യങ്ങളിൽ സംഗമത്തിലെ അമൂല്യ സമയത്തെ നഷ്ടപ്പെടുത്തുന്നത് കുട്ടിക്കാലത്തെ ഭാവസ്വഭാവങ്ങളാണ്. ഇപ്പോ ഈ നാട്യഭാവങ്ങൾ ശോഭനീയമല്ല. വാനപ്രസ്ഥത്തിൽ കേവലം ഒരേ ഒരു കാര്യമേ അവശേഷിക്കൂ: ബാബയുടെ ഓർമ്മയും സേവനവും. ഇതല്ലാതെ മറ്റൊന്നും ഓർമ്മ വരരുത്. എഴുന്നേൽക്കുമ്പോഴും ഓർമ്മയും സേവനവും, ഉറങ്ങുമ്പോഴും ഓർമ്മയും സേവനവും. നിരന്തരം ഈ സന്തുലനം നിലനിർത്തണം. ത്രികാലദർശിയായി കുട്ടിക്കാലത്തെ കാര്യങ്ങളുടെയും സംസ്കാരങ്ങളുടെയും സമാപ്തിയുടെ സമാരോഹണം ആഘോഷിക്കൂ. അപ്പോൾ വാനപ്രസ്ഥി എന്ന് പറയാം. സ്ലോഗൻ: സർവപ്രാപ്തികളാലും സമ്പന്നമായ ആത്മാക്കളുടെ അടയാളമാണ് സന്തുഷ്ടത. സന്തുഷ്ടരായിരിക്കൂ, സന്തുഷ്ടരാക്കൂ. ഓം ശാന്തി. ശാന്തി. ബോലാനാഥൻ എന്ന് ആരെ പറയുന്നുവെന്ന് മധുരമധുരമായ കുട്ടികൾക്കറിയാം. നിങ്ങൾ സംഗമയുഗികളായ കുട്ടികൾക്ക് മാത്രമേ ഇതറിയൂ. കലിയുഗി മനുഷ്യർക്ക് അല്പം പോലും അറിയില്ല. ജ്ഞാനസാഗരൻ ഒരേ ഒരു ബാബയാണ്. ബാബ തന്നെയാണ് സൃഷ്ടിയുടെ ആദ്യമധ്യ അന്ത്യത്തിന്റെ ജ്ഞാനത്തെക്കുറിച്ച് മനസ്സിലാക്കി തരുന്നതും തന്റെ പരിചയം നൽകുന്നതും. ഇപ്പോഴാണ് നിങ്ങൾ കുട്ടികൾക്കും മനസ്സിലാകുന്നത്. മുൻപ് നിങ്ങൾക്കും ഇതറിയുമായിരുന്നില്ല. ബാബ പറയുന്നു, ഞാൻ തന്നെയാണ് വന്ന് ഭാരതത്തെ സ്വർഗമാക്കി മാറ്റുന്നത്, പരിധിയില്ലാത്ത സമ്പത്ത് നൽകുന്നത്. നിങ്ങളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നു. പരിധിയില്ലാത്ത അച്ഛനിൽ നിന്ന് പരിധിയില്ലാത്ത സുഖത്തിന്റെ സമ്പത്താണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുണ്ടായതും ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതുമായ നാടകമാണ്. ഇതിലൊരു അഭിനേതാവിനും കൂടാനോ കുറയാനോ കഴിയില്ല. എല്ലാവർക്കും തന്റേതായ പാർട്ട് ലഭിച്ചിട്ടുണ്ട്. ആർക്കും മോക്ഷം ലഭിക്കില്ല. ആരേതൊക്കെ ധർമ്മത്തിലുള്ളവരാണോ അവരാ ധർമ്മത്തിലേക്ക് തന്നെ പോകുന്നു. ബുദ്ധമതത്തിലുള്ളവരും ക്രിസ്ത്യാനികളും ആഗ്രഹിക്കുകയാണെങ്കിൽ പോലും അവർക്ക് സ്വർഗത്തിലേക്ക് വരാൻ കഴിയില്ല. അവരുടെ ധർമ്മസ്ഥാപകർ വന്നാലേ അവർക്ക് പാർട്ടുള്ളൂ. ഇതെല്ലാം തന്നെ നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലുണ്ട്. മുഴുവൻ ലോകത്തിലുള്ള മനുഷ്യരും ഈ സമയം നാസ്തികരാണ്. അതായത്, പരിധിയില്ലാത്ത അച്ഛനെ അറിയാത്തവരാണ്. മനുഷ്യർക്കല്ലേ അറിയേണ്ടത്? ഇത് മനുഷ്യരുടെ നാടകശാലയാണ്. ഓരോരോ ആത്മാക്കളും നിർവാണധാമത്തിൽ നിന്ന് പാർട്ട് അഭിനയിക്കാൻ വേണ്ടി വരുന്നു. പിന്നീട് നിർവാണധാമത്തിലേക്ക് പോകാനുള്ള പുരുഷാർത്ഥവും ചെയ്യുന്നു. ബുദ്ധൻ നിർവാണം പോകി എന്നെല്ലാം പറയുന്നുണ്ട്. ബുദ്ധന്റെ ശരീരമല്ലല്ലോ ആത്മാവാണ് പോയത്. പക്ഷേ ബാബു മനസ്സിലാക്കി തരുന്നു, ആരും തന്നെ പോകുന്നില്ല. ആർക്കും നാടകത്തിൽ നിന്ന് മുക്തമാകാനും സാധിക്കില്ല. ആരും മോക്ഷവും പ്രാപിക്കില്ല. ഇതുണ്ടായതും ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതുമായ നാടകമാണ്.
ചില മനുഷ്യര് മോക്ഷം ലഭിക്കുമെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് അതിനുള്ള പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജൈനധർമ്മത്തിലുള്ളവർ ഇതിനുള്ള പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് അവരുടേതായ രീതിയും സമ്പ്രദായവുമാണ്. അവരവരുടെ ഗുരുവിനെ അംഗീകരിക്കുന്നു, അല്ലാതെ ആർക്കും തന്നെ മോക്ഷം ലഭിക്കുന്നില്ല. നമ്മൾ ഡ്രാമയിലുള്ള പാർട്ടുധാരികളാണെന്ന് നമുക്കറിയാം. നമ്മൾ എപ്പോ വന്നു, ഇനി എങ്ങനെ തിരിച്ചുപോകുമെന്ന് ആർക്കും തന്നെ അറിയില്ല. മൃഗങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഞങ്ങൾ അഭിനേതാക്കളാണെന്നുള്ളത് മനുഷ്യർക്ക് മാത്രമേ അറിയൂ. ഇവിടെ കർമ്മക്ഷേത്രമാണ്. അവിടെ നിർവാണധാമത്തിലാണ് ആത്മാക്കൾ വസിക്കുന്നത്. അതിനെ കർമ്മക്ഷേത്രം എന്നൊരിക്കലും പറയില്ല. അത് നിരാകാരി ലോകമാണ്. അവിടെ നാടകമില്ല, അഭിനയവുമില്ല. നിരാകാരി ലോകത്തു നിന്നും സാകാരി ലോകത്തിലേക്ക് പാർട്ട് അഭിനയിക്കാനായി വരികയാണ്. ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും പ്രളയം സംഭവിക്കുന്നില്ല. ശാസ്ത്രത്തില് കാണിക്കുന്നുണ്ട്, മഹാഭാരത യുദ്ധത്തില് യാദവരും കൗരവരും മരണപ്പെട്ടു, ബാക്കി പഞ്ചപാണ്ഡവർ അവശേഷിച്ചു. അവരും പർവ്വതത്തിൽ ഉരുകി മരിക്കുന്നതായി കാണിക്കുന്നുണ്ട്. ബാക്കി ആരും തന്നെ അവശേഷിക്കുന്നില്ല. ഇതിലൂടെ മനസ്സിലാക്കുന്നു, പ്രളയം സംഭവിച്ചു. ഈ കഥകളെല്ലാം ഉണ്ടാക്കിയതാണ്. പിന്നീട് കാണിക്കുന്നു, സമുദ്രത്തിലൂടെ ആലിലയിലെ കൃഷ്ണൻ കാലിലെ തള്ളവിരല് കുടിച്ചുവന്നു. പക്ഷേ ഇതിലൂടെ എങ്ങനെ ലോകത്തിന്റെ സ്ഥാപനയുണ്ടാകും? എന്തൊക്കെ കേൾക്കുന്നുണ്ടോ അതിനെയെല്ലാം മനുഷ്യര് സത്യം സത്യം എന്ന് പറഞ്ഞു വന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കറിയാം, ശാസ്ത്രങ്ങളിലും എന്തെല്ലാമാണ് എഴുതി വെച്ചിട്ടുള്ളത്. അതെല്ലാം ഭക്തി മാർഗത്തിലെ ശാസ്ത്രങ്ങളാണ്. ഭക്തർക്ക് ഫലം നൽകുന്നത് ഒരേ ഒരു ഭഗവാനായ അച്ഛനാണ്. ചിലർ മുക്തിയിലേക്കും ചിലർ ജീവൻ മുക്തിയിലേക്കും പോകുന്നു. ഓരോരോ പാർട്ടുധാരി ആത്മാവിന്റെയും പാർട്ട് എപ്പോഴാണോ വരുന്നത്, അപ്പോ മാത്രമേ അവർ മുകളിൽ നിന്ന് താഴേക്ക് വരൂ. ഈ ഡ്രാമയുടെ രഹസ്യം നിങ്ങൾ കുട്ടികൾക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. ഞങ്ങൾ രചയിതാവിനെ കുറിച്ചും രചനയെക്കുറിച്ചും അറിയില്ല എന്ന് പറയുന്നുണ്ട്. ഡ്രാമയിലെ അഭിനേതാക്കളായിട്ടും ഡ്രാമയുടെ ആദ്യമധ്യാന്ത്യത്തിന്റെ കാലയളവിനെ കുറിച്ച് അറിയുന്നില്ലെങ്കിൽ വിവേകഹീനരെന്നല്ലേ പറയൂ. മനസ്സിലാക്കി കൊടുത്തിട്ടും അവർ മനസ്സിലാക്കുന്നില്ല. 84 ലക്ഷം ജന്മങ്ങൾ എന്ന് മനസ്സിലാക്കിയതിലൂടെ കാലയളവും ലക്ഷക്കണക്കിന് വർഷങ്ങൾ നൽകി. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു, ബാബ ഞങ്ങൾ അങ്ങയിൽ നിന്ന് കൽപ്പകൽപ്പം വന്ന് സ്വർഗത്തിന്റെ ചക്രവർത്തി പദവി എടുക്കുന്നു. 5000 വർഷങ്ങൾക്ക് മുൻപും അങ്ങുമായി മിലനം ചെയ്തിരുന്നു. പരിധിയില്ലാത്ത സമ്പത്ത് നേടാൻ വേണ്ടി യഥാ രാജ റാണി തഥാ പ്രജ എല്ലാവരും വിശ്വത്തിന്റെ അധികാരികളായിരുന്നു. പ്രജകളും പറഞ്ഞിരുന്നു, ഞങ്ങൾ വിശ്വത്തിന്റെ അധികാരികളാണ്. നിങ്ങളും വിശ്വത്തിന്റെ അധികാരികളായിരിക്കുമ്പോ ആ സമയത്ത് ചന്ദ്രവംശി രാജ്യമുണ്ടായിരുന്നില്ല. നിങ്ങൾ കുട്ടികൾക്ക് ഡ്രാമയിലെ മുഴുവൻ ആദിമധ്യ അന്ത്യത്തെക്കുറിച്ചും അറിയാം. മനുഷ്യർ ഭക്തി മാർഗത്തിലൊന്നും അറിയാതെ തന്നെ ധാരാളം പൂജ ചെയ്തിരുന്നു. ആരുടെ ഭക്തി ചെയ്തിരുന്നു അവരുടെ ചരിത്രത്തെക്കുറിച്ച് അറിയണം. നിങ്ങൾ കുട്ടികൾക്കിപ്പോൾ ബാബയിലൂടെ എല്ലാവരുടെയും ജീവചരിത്രത്തെക്കുറിച്ചറിയാം. നിങ്ങൾ ബാബയുടേതായി മാറി. ബാബയുടെ ചരിത്രത്തെക്കുറിച്ചും അറിയാം. ബാബയാണ് പതിത പാവനൻ, മുക്തേശ്വരൻ, വഴികാട്ടി. നിങ്ങളെ പാണ്ഡവരെന്നും പറയുന്നു. നിങ്ങൾ എല്ലാവരുടെയും ഗൈഡായി മാറുന്നു, അന്ധരുടെ ഊന്നുവടിയായി മാറുന്നു, എല്ലാവർക്കും വഴി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. ബാബ വഴികാട്ടിയായതുപോലെ കുട്ടികൾക്കും വഴികാട്ടികളായി മാറണം. എല്ലാവർക്കും വഴി പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ആത്മാക്കളാണ്, ബാബ പരമാത്മാവാണ്. ബാബയിൽ നിന്ന് പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കുന്നു. ഭാരതം പണ്ട് പരിധിയില്ലാത്ത രാജ്യമായിരുന്നു, ഇപ്പോഴില്ല. നിങ്ങൾ കുട്ടികൾക്കറിയാം, നമ്മൾ പരിധിയില്ലാത്ത അച്ഛനിൽ നിന്ന് പരിധിയില്ലാത്ത സുഖത്തിന്റെ സമ്പത്ത് എടുക്കുന്നു. അതായത് മനുഷ്യനിൽ നിന്ന് ദേവതയാവുകയാണ്. നമ്മൾ തന്നെയായിരുന്നു ദേവതകൾ, പിന്നീട് 84 ജന്മങ്ങളെടുത്ത് ശൂദ്രനായി മാറി. ബാബ വന്ന് ശൂദ്രനിൽ നിന്ന് ബ്രാഹ്മണനാക്കുന്നു. യജ്ഞത്തിൽ ബ്രാഹ്മണര് തീർച്ചയായും വേണം. ഇത് ജ്ഞാനയജ്ഞമാണ്. ഭാരതത്തിൽ ധാരാളം യജ്ഞങ്ങൾ രചിക്കുന്നു. അതിലും പ്രത്യേകിച്ച് ആര്യസമാജത്തിലുള്ളവർ വളരെയധികം യജ്ഞം രചിക്കുന്നു. പക്ഷേ ഇത് രുദ്രജ്ഞാനയജ്ഞമാണ്. ഇതിൽ മുഴുവൻ പഴയ ലോകവും സ്വാഹ ആകണം. ഇപ്പോൾ ബുദ്ധി പ്രയോഗിക്കൂ. കലിയുഗത്തിൽ ഇപ്പോൾ ധാരാളം മനുഷ്യരുണ്ട്.
ഈ മുഴുവൻ പഴയ ലോകവും നശിക്കും. ഏതൊരു വസ്തു ഉപയോഗത്തിലേക്ക് വരില്ല. സത്യയുഗത്തിലെല്ലാം പുതിയതായിരിക്കും. ഇവിടെ എത്ര അഴുക്കാണ്, മനുഷ്യർ എത്ര മോശമായ രീതിയിൽ ജീവിക്കുന്നു, ധനവാന്മാർ വലിയ നല്ല കൊട്ടാരങ്ങളിൽ വസിക്കുന്നു, പാവപ്പെട്ടവര് അഴുക്കുള്ള സ്ഥലത്ത് കുടിലുകളിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഈ കുടിലുകളെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേറെ സ്ഥലം നൽകി ആ സ്ഥലത്തെ വിൽക്കുന്നു. അവർ മാറിപ്പോകുന്നില്ലെങ്കിൽ ബലം പ്രയോഗിച്ചു മാറ്റുന്നു. ദരിദ്രർ ദുഃഖികളാണ്. സുഖികളായി ജീവിക്കുന്നവർക്ക് സ്ഥിരമായ സുഖവുമില്ല. അഥവാ സുഖമുണ്ടെങ്കിൽ കാക്കകാഷ്ട സമാന സുഖം എന്ന് എന്തിനാണ് പറയുന്നത്? ശിവഭഗവാന്റെ വാക്കുകൾ നമ്മൾ ഈ മാതാക്കളിലൂടെ സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്നു. മാതാക്കൾക്കാണ് കലശം നൽകിയിരിക്കുന്നത്. അവര് പിന്നീട് എല്ലാവരെയും ജ്ഞാനാമൃതം കുടിപ്പിക്കുന്നു. പക്ഷേ നിങ്ങളുടേത് പ്രവൃത്തി മാർഗമാണ്. നിങ്ങൾ സത്യം സത്യമായ ബ്രാഹ്മണരാണ്. നിങ്ങളാണ് എല്ലാവരെയും ജ്ഞാനചിതയിലിരുത്തുന്നത്. ഇപ്പോൾ നിങ്ങൾ ദൈവീകമായ സമ്പ്രദായത്തിലുള്ളവരായി മാറുന്നു. ആസുരീയ സമ്പ്രദായം അർത്ഥം രാവണരാജ്യം. ഗാന്ധിജിയും രാമരാജ്യം വേണമെന്ന് പറഞ്ഞിരുന്നു. പതിത പാവന എന്ന് വിളിക്കുന്നു, പക്ഷേ ആരും അവനവനെ പതിതരെന്ന് വിചാരിക്കുന്നില്ല. ബാബ നിങ്ങൾ കുട്ടികളെ ഉണർത്തുന്നു. നിങ്ങൾ ഘോര അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് വന്നിരിക്കുന്നു. മനുഷ്യർ വിചാരിക്കുന്നത് ഗംഗാസ്നാനത്തിലൂടെയാണ് പാവനമാകുന്നത്. ഗംഗാനദിയിൽ ഹരിദ്വാറിലുള്ള മുഴുവൻ അഴുക്കുമുണ്ട്. ചില സ്ഥലത്ത് ഈ അഴുക്ക് മുഴുവനും കൃഷിയിടങ്ങളിൽ പോകുന്നു. സത്യയുഗത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല. അവിടെ ധാരാളം ധാന്യങ്ങൾ ഉണ്ടാകും. പൈസ ചെലവഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. ബാബ അനുഭവിയാണ്. ആദ്യം ധാന്യങ്ങൾക്കെല്ലാം എത്ര വിലക്കുറവായിരുന്നു. സത്യയുഗത്തിൽ വളരെ കുറച്ചു മനുഷ്യരെ ഉണ്ടായിരുന്നുള്ളൂ. ഓരോ വസ്തുവിനും വിലക്കുറവാണ്. അപ്പോൾ ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ഇപ്പോ നിങ്ങൾക്ക് പതിതത്തിൽ നിന്ന് പാവനമാകണം. യുക്തി വളരെ സഹജമായാണ് പറഞ്ഞു തരുന്നത്. സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ആത്മാവിന് കറ പറ്റിയതോടെ മുക്കുവണ്ടമായി പോയി. പവിഴ ബുദ്ധികളായിരുന്നവരിപ്പോ കല്ലുബുദ്ധികളായി മാറി. നിങ്ങൾ കുട്ടികളിപ്പോൾ ബാബയുടെ അടുത്തേക്ക് കല്ലുനാഥനിൽ നിന്ന് പവിഴനാഥനായി മാറാൻ വന്നിരിക്കുകയാണ്. പരിധിയില്ലാത്ത അച്ഛൻ നിങ്ങളെ വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നു. അതും സ്വർണിമയുഗത്തിലെ വിശ്വത്തിന്റെ. ഇത് കലിയുഗീ വിശ്വമാണ്. ബാബു കുട്ടികളെ പവിഴപുരിയിലെ അധികാരിയാക്കി മാറ്റുന്നു. നിങ്ങൾക്കറിയാം, ഇവിടെയുള്ള കൊട്ടാരങ്ങളും മാളികകളൊന്നും ഉപയോഗത്തിലേക്ക് വരില്ല. എല്ലാം നശിച്ചു പോകും. ഇവിടെ എന്താണ് എടുത്തു വെച്ചിരിക്കുന്നത്? അമേരിക്കയിൽ എത്ര സ്വർണമാണുള്ളത്! ഇവിടെ മാതാക്കളിലുള്ള കുറച്ച് സ്വർണത്തെ പോലും അവരെടുത്തുകൊണ്ടിരിക്കുന്നു. കാരണം അവർക്ക് കടമായി സ്വർണം നൽകണം. നിങ്ങൾക്കവിടെ സ്വർണം തന്നെ സ്വർണമാണ്. ഇവിടെയുള്ള കക്കുകൾ അവിടെ സ്വർണമായിരിക്കും. ഇതിനെയാണ് കലിയുഗം എന്ന് പറയുന്നത്. ഭാരതമാണ് അവിനാശിയായ ഖണ്ഡം. ഒരിക്കലും നശിക്കുന്നില്ല. ഭാരതം തന്നെയാണ് ഏറ്റവും ഉയർന്നതിലും ഉയർന്നത്. നിങ്ങൾ മാതാക്കൾ മുഴുവൻ വിശ്വത്തെയും ഉദ്ധരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായും പുതിയ ലോകം ആവശ്യമാണ്. അതിനുവേണ്ടി പഴയ ലോകം നശിക്കണം. എത്രത്തോളം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ശരീര നിർവഹണാർത്ഥം ജോലി ചെയ്യണം. ഒന്നും ഉപേക്ഷിക്കേണ്ടതായിട്ടില്ല. ബാബ പറയുന്നു, എല്ലാം ചെയ്തുകൊണ്ടും എന്നെ ഓർമ്മിക്കൂ. ഭക്തി മാർഗത്തിൽ നിങ്ങൾ പ്രീതമനായ എന്നെ ഓർമ്മിച്ചു വന്നു. വരൂ, വന്ന് ഞങ്ങളെ തമോ പ്രധാനത്തിൽ നിന്ന് സദോ പ്രധാനമാക്കൂ. ബാബയെ വഴിയാത്രികൻ എന്നും പറയുന്നു. നിങ്ങൾ എല്ലാവരും വഴിയാത്രക്കാരാണ്. നിങ്ങൾ എല്ലാവരുടെയും വീട് ശാന്തിധാമമാണ്. അവിടെയാണ് സർവാത്മാക്കളും വസിക്കുന്നതും. നിങ്ങൾ മറ്റുള്ള ആത്മാക്കളെ ജ്ഞാനചിതയിലിരുത്തുന്നു. എല്ലാ കർമ്മ കണക്കുകളെയും ഇല്ലാതാക്കി അവസാനം തിരിച്ചു പോണം. പിന്നീട് ആദ്യം മുതൽ പാർട്ട് അഭിനയിക്കാൻ ഇറങ്ങി വരുന്നു. എത്ര ഓർമ്മയിലിരിക്കുന്നുവോ, എത്ര പവിത്രമാകുന്നുവോ, ഉയർന്ന പദവി നേടുന്നു. മാതാക്കൾക്ക് ധാരാളം അവസരമുണ്ട്. പുരുഷന്മാരുടെ ബുദ്ധി ജോലി മുതലായവയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ബാബ കലശം മാതാക്കൾക്ക് നൽകിയത്. ഇവിടെ പത്നിയോട് പറയുന്നു, പതിയാണ് നിങ്ങളുടെ ഈശ്വരനും ഗുരുവും സർവ്വതും. നിങ്ങൾ അവരുടെ ദാസിയാണ്. ഇപ്പോ ബാബ വീണ്ടും മാതാക്കളെ എത്ര ഉയർന്നതാക്കി മാറ്റുന്നു. നിങ്ങൾ നാരികളാണ് ഭാരതത്തെ ഉദ്ധരിക്കുന്നത്.
ചിലർ ബാബയോട് ചോദിക്കും, ഈ വരവുപോക്കിന്റെ ചക്രത്തിൽ നിന്ന് മുക്തമാകാൻ സാധിക്കുമോ? ബാബ പറയുന്നു, സാധിക്കും. കുറച്ച് സമയത്തേക്ക് വേണ്ടി നിങ്ങൾ കുട്ടികൾക്ക് ഓൾറൗണ്ടറായി ആദ്യം മുതൽ അന്തിമം വരെ പാർട്ട് അഭിനയിക്കണം. മറ്റുള്ളവരെല്ലാവരും മുക്തിധാമത്തിൽ വസിക്കുന്നു, അവർക്കുള്ള പാർട്ട് വളരെ കുറച്ചാണ്. അവർ സ്വർഗത്തിലേക്ക് വരുന്നവരല്ല, ഈ വരവ് പോക്കിന്റെ ചക്രത്തിൽ നിന്ന് മുക്തമാകുന്നവരാണ്. അവസാനം വന്ന് പെട്ടെന്ന് പോകുന്നത് അവർക്ക് ജ്ഞാനം കേൾക്കാൻ സാധിക്കില്ല. ആദ്യം മുതൽ അന്തിമം വരെ പാർട്ട് അഭിനയിക്കുന്നവരെ ജ്ഞാനം കേൾക്കൂ. ചിലര് പറയാറുണ്ട്, ഞങ്ങൾക്ക് അവിടെ തന്നെ ഇരിക്കാനാണ് ഇഷ്ടം. അങ്ങനെ ഒരിക്കലും ഉണ്ടാകില്ല. അവസാനം വരണമെന്നുള്ള അവരുടെ പാർട്ട് ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. ബാക്കി മുഴുവൻ സമയവും ശാന്തി ധാമത്തിൽ വസിക്കുന്നു. ഇത് പരിധിയില്ലാത്ത ഡ്രാമയാണ്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ കുട്ടികളെ പ്രതി മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർകാലവന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ആത്മീയ അച്ഛന് ആത്മീയ കുട്ടികളുടെ നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സത്യം സത്യമായ ബ്രാഹ്മണനായി മാറി എല്ലാവരെയും ജ്ഞാനാമൃതം കുടിപ്പിക്കണം, ജ്ഞാനചിതയിലിരുത്തണം. ശരീര നിർവഹണാർത്ഥം ജോലികളെല്ലാം ചെയ്തുകൊണ്ടും പതിതത്തിൽ നിന്ന് പാവനമാകാൻ ബാബയുടെ ഓർമ്മയിലിരിക്കണം. എല്ലാവർക്കും ബാബയുടെ ഓർമ്മ ഉണർത്തിക്കൊടുക്കണം. വരദാനം: നിരന്തര ഓർമ്മയുടെയും സേവനത്തിന്റെയും സന്തുലനത്തിലൂടെ കുട്ടിക്കാലത്തെ നാട്യഭാവങ്ങൾ സമാപ്തമാകുന്ന വാനപ്രസ്ഥിയായി ഭവിക്കട്ടെ. ചെറിയ ചെറിയ കാര്യങ്ങളിൽ സംഗമത്തിലെ അമൂല്യ സമയത്തെ നഷ്ടപ്പെടുത്തുന്നത് കുട്ടിക്കാലത്തെ ഭാവസ്വഭാവങ്ങളാണ്. ഇപ്പോ ഈ നാട്യഭാവങ്ങൾ ശോഭനീയമല്ല. വാനപ്രസ്ഥത്തിൽ കേവലം ഒരേ ഒരു കാര്യമേ അവശേഷിക്കൂ: ബാബയുടെ ഓർമ്മയും സേവനവും. ഇതല്ലാതെ മറ്റൊന്നും ഓർമ്മ വരരുത്. എഴുന്നേൽക്കുമ്പോഴും ഓർമ്മയും സേവനവും, ഉറങ്ങുമ്പോഴും ഓർമ്മയും സേവനവും. നിരന്തരം ഈ സന്തുലനം നിലനിർത്തണം. ത്രികാലദർശിയായി കുട്ടിക്കാലത്തെ കാര്യങ്ങളുടെയും സംസ്കാരങ്ങളുടെയും സമാപ്തിയുടെ സമാരോഹണം ആഘോഷിക്കൂ. അപ്പോൾ വാനപ്രസ്ഥി എന്ന് പറയാം. സ്ലോഗൻ: സർവപ്രാപ്തികളാലും സമ്പന്നമായ ആത്മാക്കളുടെ അടയാളമാണ് സന്തുഷ്ടത. സന്തുഷ്ടരായിരിക്കൂ, സന്തുഷ്ടരാക്കൂ. ഓം ശാന്തി.